നമസ്കാരം, അനന്തരത്തിലേക്ക് സ്വാഗതം. അനന്തരത്തിന്റെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അനന്തരത്തിന് ഒരു പുതുജീവൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തരം ഒരു പുതിയ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്, മോനെ ഇത് മുഴുവൻ സങ്കടമാണല്ലോ, എങ്ങനെയാ നമ്മൾ ഇത്രയും നേരം ഒരുപാട് സങ്കടം കണ്ടിരിക്കുക എന്നുള്ള ഒരു റെസ്പോൺസാണ് കിട്ടിയത്. ഇവിടെ വരുന്ന ആളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ, അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴൊക്കെ എല്ലാവരും ഒരു തരം സങ്കടത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ആഴ്ന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും കുറേ വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ മാറുന്നത്. ഇവിടെ വന്ന, ഇവിടെ ദുഃഖത്തോടുകൂടി വന്ന പല ആളുകളുടെയും മുഖത്ത് ഒരു ചിരി വിടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സഹായങ്ങൾ അവരെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അയക്കുന്ന സംഭാവനകൾ, നിങ്ങൾ അയക്കുന്ന സ്നേഹ സന്ദേശങ്ങളെല്ലാം അവർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല പല ഹോസ്പിറ്റൽസും അവരെ ഏറ്റെടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അനന്തരം ഒരിക്കലും സങ്കടത്തിൻ്റെ ഒരു കടലല്ല, അനന്തരം സങ്കടത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള ഒരു മനോഹരമായ യാത്രയാണ്. എന്തായാലും അനന്തരത്തെക്കുറിച്ച് അറിയാത്തവർ, പുതുതായിട്ടുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ, അനന്തരം എന്താണ്, അനന്തരത്തിൻ്റെ യാത്ര എന്താണ് എന്നറിയാനായി അനന്തരത്തെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ കാണാം. നമ്മുടെ സഹജീവികൾക്ക് ജീവിത വഴികളിൽ ആശ്വാസത്തിന്റെ നറുതിരിനാളമായി നിരന്തരം മാറിയിരിക്കുന്നു ഇന്ന് അനന്തരം. മണ്ണിൽ വായു വിലോലം നാം അറിയാതെ പോകുന്ന എത്രയെത്ര ജീവിതങ്ങൾ, നമ്മളെക്കാൾ ദുരിതം പേറുന്ന, രോഗം പേറുന്ന എത്രയോ പേർ. പൊള്ളിയതിനു ശേഷം വിരലെല്ലാം തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരുന്നത്. ജന്മനാ രോഗങ്ങളുമായി പിറന്നു വീണവർ, വേദനയുടെ ബാല്യമുഖവുമായി മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിൽക്കുന്നവർ. വേദനയുള്ള ഒരു ഇതാണ്. ഒരു കുട്ടികളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു കുട്ടിയെ എടുക്കാൻ കൂടി ആൾക്കാർ സമ്മതിക്കത്തില്ല, അവരുടെ ദേഹത്ത് തൊടാൻ കൂടി സമ്മതിക്കത്തില്ല. ഇവൻ എപ്പോഴും വന്ന് എന്നോട് ചോദിക്കും, എപ്പോഴാണ് അമ്മ അച്ഛൻ വിളിക്കണമെന്ന്, അച്ഛനൊന്ന് കേൾക്കുക. എനിക്ക് ജീവിക്കണ എന്റെ രണ്ട് ക്ലാനക്ക് വേണ്ടി ജനങ്ങൾക്കാവുന്ന സഹായം. എന്റെ ഒരു ലാസ്റ്റത്തെ വെളിച്ചാണ് ഈ ഒരു അനന്തരം പരിപാടി. അവർ പ്രതീക്ഷ വെക്കുന്നത് ഇപ്പോൾ അനന്തരത്തിലാണ്. കഴിഞ്ഞുപോയ ഭാഗങ്ങളിൽ മലയാളികൾ കണ്ടത് കരുണയുടെ മഹാപ്രവാഹം. അനന്തരം എന്ന ഈ പ്രോഗ്രാമില് ഞങ്ങളെ ഉൾപ്പെടുത്തിയതിന് ഈ ഭവ്യസ്ഥാനത്തെ എല്ലാ ഇതിന്റെ പ്രവർത്തനങ്ങളും ഞാൻ നന്ദി പറയുന്നു. കണ്ണാന കണ്ണേ, കണ്ണാന കണ്ണേ. നടന്ന് ഈ ഫ്ലോറിലേക്ക് വരാം എന്ന് പറഞ്ഞ അനു, ഇതാണ് അനന്തരം. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കണ്ണീരുണങ്ങാത്ത മുഖങ്ങളിൽ ആശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും നിറപുഞ്ചിരി. ഈ ഫ്ലോറിൽ നിന്ന് പോകുന്ന ഒരാളും ഇനി കരയരുത്. ലോക ടെലിവിഷനിൽ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന ഒരു മഹത് സാമൂഹ്യ കാരുണ്യ പദ്ധതി, അതാണ് അനന്തരം. നോവിന്റെ നീർച്ചാലുകൾ ഒഴുകിയ മുഖങ്ങളിൽ സന്തോഷം പകർത്താനാണ് അനന്തരം ശ്രമിക്കുന്നത്. കലാപരിപാടികളിലൂടെയും വിനോദങ്ങളിലൂടെയും ആശയറ്റവർക്ക് അനന്തരം നിരന്തരം ആനന്ദത്തിന്റെ തിരിവട്ടം സമ്മാനിക്കുന്നു. നമ്മളിലൂടെ മറ്റുള്ളവർ.
സന്തോഷത്തിന്റെ അതിജീവനത്തിന്റെ അനന്തരത്തിന്റെ ഈ യാത്രയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടു. ഈ വീഡിയോയിൽ കണ്ട അധികം ആളുകൾക്കും അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ അവരെ തേടി എത്തിക്കഴിഞ്ഞു. പല ആളുകളും ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പല ആളുകളെയും സഹായം ഇനിയും തേടി എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടും നമുക്ക് സന്തോഷിക്കാം. നമുക്ക് ആശ്വസിക്കാവുന്ന ഒരുപാട് വാർത്തകളാണ് അനന്തരത്തിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അനന്തരത്തിലെ അടുത്ത ഹീറോയിനെ പരിചയപ്പെടുത്താനുള്ള സമയമാണ്. അടുത്ത ഹീറോ ആരാണെന്ന് നമുക്ക് നോക്കാം. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്ന ഏറ്റുമാനൂർ സ്വദേശി രമേശ് സുമനസുകളുടെ സഹായത്തിനായി ഇന്ന് കേഴുകയാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു അപകടം ഈ യുവാവിനെ വീട്ടുകിടക്കയിൽ എന്നേക്കുമായി തളച്ചിടുകയായിരുന്നു. സ്പൈനൽ കോർഡിനേറ്റ് ക്ഷതം, പിന്നീട് നിരവധി തുടർ ചികിത്സകൾക്ക് വഴിവെക്കുകയും വലിയ തുക തന്നെ ഇതിനായി ചെലവഴിക്കേണ്ടി വരികയും ചെയ്തു രമേശിന്റെ കുടുംബത്തിന്. മരുന്നിന് മാത്രം 1 മാസം ഏകദേശം 4000 രൂപ ആവശ്യമുണ്ട് രമേശിന്. സഹോദരൻ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനത്താലാണ് ഈ യുവാവിന്റെ ചികിത്സയും കുടുംബ ചെലവുകളും ഒക്കെ മുന്നോട്ടു പോകുന്നത്. വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്ന ഈ 34-കാരനെ സഹായിക്കാൻ ഇനി ആവശ്യം കാരുണ്യം നിറഞ്ഞ മനസ്സിന്റെ ഉടമകളെയാണ്. സ്വാഗതം അനന്തരത്തിന്റെ ആശ്വാസവേദിയിലേക്ക് രമേശിന്. ോടുന്ന പൂന്തിങ്കളേ ആലോലമീ മണ്ണിൽ വായു വിലോലം കിനാവായിനി പറയൂ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്? ഞാനൊരു 10 വർഷം മുമ്പ് തെങ്ങേ നിന്ന് വീണതാണ്. കൂലിപ്പണിയൊക്കെ ആയിരുന്നു. കൂലിപ്പണി, പെയിന്റിങ് എല്ലാ ജോലിക്കും പോയിക്കൊണ്ടിരുന്നതാണ്. 10 വർഷം മുമ്പ് ഇങ്ങനെ ഒരു അപകടത്തിൻ്റെ ഇത് ജോലിയുടെ ഇടയ്ക്ക് ഇങ്ങനെ അപകടം പറ്റിയതാണ്. നട്ടലിന് കാലിന് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാല് പൊട്ടലുണ്ട്. ഇങ്ങനെ ചികിത്സയായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പം 2 വർഷത്തോളം മെഡിക്കൽ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിപ്പം തൊടുപുഴയിൽ ഒരു ഓറ്റ് ജോർജ് എന്ന ഡോക്ടറിൻ്റെ ചികിത്സയിലാണ്. ഇപ്പം അത് മാസം തോറും ഇങ്ങനെ കൊണ്ടുപോകണം. 5000 രൂപയോളം ചിലവാകും മാസം. ഒരു വണ്ടിക്കൂലിയും മരുന്നെല്ലാം കൂടി ചേർന്ന് അങ്ങനെയൊക്കെ പോകുന്നത്. എന്താണ് ഡോക്ടർ പറയുന്നത്? നമ്മൾ അതൊക്കെയാണ് അത് മാറത്തുള്ളത്. സ്പൈനൽ കോർഡിന്റെ ഇതായതുകൊണ്ട് പ്രശ്നമായിട്ട്. പിന്നെ കാലൊരു മുറിവുണ്ട്. ഒരു 5 വർഷമായി അത് അത് ഉണങ്ങുന്നില്ല. അത് മരുന്ന് വെച്ച് ടെസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ തന്നെയാണ് വീട്ടിൽ ടെസ് ചെയ്യുന്നത്. എങ്ങനെയാണ് മോന്റെ കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ് വീട്ടിലപ്പോ നോക്കുന്നത്? മൂത്തയാള് പല്ലും കിട്ട കൊണ്ട് തരും. പിന്നെ അവന് മരുന്നിനാണെങ്കിൽ ആ മാസം തോറും കൊണ്ടുപോകണം. 5000 രൂപയോളം വേണം. അതുപോലെ ഞങ്ങൾക്ക് വീട് 2 സ്ഥലമേ ഉള്ളൂ. നടക്കാനൊന്നും ഒരു സൗകര്യം ഇല്ല. ഇറങ്ങി നടക്കാനായിട്ട് അങ്ങനെ ഇരിക്കും. എല്ലാം ധൈര്യമായിട്ടിരിക്കും. നമ്മൾ വിഷമിക്കേണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റുന്ന ഒരു വേദിയാണിത്. ഇവിടെ വരുന്ന എല്ലാവർക്കും പ്രേക്ഷകർ മനസ്സറിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടെ വന്ന പല ആളുകളെയും പ്രേക്ഷകരെ ഏറ്റെടുത്ത് ഒരുപാട് സഹായം അവരെ തേടി വന്നിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി തിരിച്ചു പോകണം എന്നുള്ളതാണ് നമ്മൾ ആകെ ആവശ്യപ്പെടുന്നത്. അപ്പം ഇവിടെ എത്തിയില്ലേ? ഇവിടെ എത്ര വരെ നമ്മൾക്കൊരു ഒരു ഒരു സംശയം ഉണ്ടാവും ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇത്രയും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തി, ഇത്രയും ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തി, ഒരുപാട് ആളുകൾ കാണുന്നു ഈ അവസ്ഥ. നമ്മൾ തിരിച്ച് ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നു. അപ്പോൾ ഇനി ധൈര്യമായിട്ടിരിക്കുക. പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. കാരണം നന്നായിട്ട് കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കുടുംബം നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്. പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതുകൊണ്ട് ഇതുപോലെയുള്ളൊരു ഒരു വീൽ ചെയറിൽ റെസ്ട്രിക്റ്റഡ് ആയി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ 5000 രൂപയിൽ കൂടുതൽ ഒരാഴ്ച തന്നെ മരുന്നുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വീട് കുടുംബം നോക്കുന്നത് ഇപ്പം ഏട്ടനാണ്. ഇവരെ കൊണ്ട് എല്ലാം കൂടി സാമ്പത്തികമായിട്ട് ആ വെല്ലുവിളി നേരിടാൻ പറ്റുന്നില്ല അവർക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ എത്തിക്കുക. ഇവിടെ അക്കൗണ്ട് നമ്പർ, നിങ്ങൾക്ക് ആ സഹായങ്ങൾ എത്തിക്കേണ്ട അക്കൗണ്ട് നമ്പർ ഇവിടെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിനെ ആരെയൊക്കെയെങ്കിലും റെഫർ ചെയ്യാനുണ്ടെങ്കിൽ, അങ്ങനെ മറ്റ് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഫോൺ നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. നമ്മൾ പ്രേക്ഷകരുടെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു ചെറിയ വീട്ടിലാണ്. അത് വഴി സൗകര്യം ഒന്നുമില്ല. അവിടെ പുറത്തോട്ടൊന്ന് ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ 2-3 പേര് വേണം എടുത്തുകൊണ്ട് പോകാൻ. എന്നാൽ അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ടൊരു എവിടെയെങ്കിലും ഇച്ചിരി വഴി സൈഡിലോട്ട് മാറി താമസിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കണം എന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. രമേശ്, അവരുടെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇനി പ്രതികരിക്കേണ്ടത് നമ്മളാണ്. ഇത് കാണുന്ന അനന്തരത്തിൻ്റെ പ്രേക്ഷകരാണ്.
ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാര്യം അനന്തരം ടീം ഇപ്പോൾ സഹായി ഹോസ്പിറ്റലായി ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ടും സഹായി സ്പൈനൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആയതുകൊണ്ടും അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. രമേശിനെ ഏറ്റെടുത്ത് അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സഹായ് ഹോസ്പിറ്റലിന് ഒരു വലിയ കയ്യടി. അവർ ഇതിനു മുമ്പും അനന്തരത്തിൽ സജീവ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പേഷ്യൻസിനെ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ അനുവിൻ്റെ കാര്യം നമുക്കറിയാം. അപ്പോൾ രമേശ്, ധൈര്യമായിട്ടിരിക്കുക, സഹായ് ഹോസ്പിറ്റൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്താണ് സഹായ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പറയാനുള്ളത്? ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ഇത്ര നാളായിട്ടല്ല പരിചയം, പെട്ടെന്ന് ചികിത്സിക്കിട്ടുവാണെങ്കിൽ നല്ല രീതിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, അവർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. എന്താണ് അമ്മ പറയാനുള്ളത്? സഹായ ഹോസ്പിറ്റൽ ഏറ്റെടുത്തിട്ട് മാക്സിമം എത്രത്തോളം ശരിയാക്കി എല്ലാം നടത്തിക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. വളരെ സന്തോഷമുണ്ട്, എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. എൻ്റെ കൊച്ചിന് ഇത്രയും ചെയ്തതിന് നന്ദി. ചികിത്സ സഹായ് ഹോസ്പിറ്റൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള സഹായം ഇവർക്ക് വളരെ ആവശ്യമാണ്. പ്രേക്ഷകർ മനസ്സറിഞ്ഞ് സഹായിക്കുക എന്ന് സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഈ ഫ്ലോറിൽ നമ്മളെ കാണാൻ എത്തിയിരിക്കുന്നത്. അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സന്തോഷമായില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ സഹായങ്ങൾ തേടി തേടി എത്തുമെന്ന് പറഞ്ഞില്ലേ? ധൈര്യമായിട്ടിരിക്കുക, കരയാതെ പേടിക്കാതെ നമ്മൾ ധൈര്യമായിട്ട് ആത്മവിശ്വാസത്തോട് കൂടിയിരിക്കുക. അമ്മയ്ക്ക് ആത്മവിശ്വാസം പകരേണ്ടത് രമേശാണ്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കുക. ഇവിടെ ഈ ഒരു ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സങ്കടങ്ങളും കരച്ചിലൊന്നുമില്ല. ഇവിടെ സന്തോഷം, സാന്ത്വനം, ഹാപ്പിയായിട്ട്. ഇപ്പോൾ മുഖത്തുണ്ടായ ആ ഒരു പ്രസാദം ഉണ്ടല്ലോ, അത് ഇനിയും ഭംഗിയാവട്ടെ. എന്തായാലും സഹായ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഏറ്റവും രോഗങ്ങളൊക്കെ മാറിയിട്ട് തിരിച്ച് ഈ ഫ്ലോറിലേക്ക് തിരിച്ചു വരില്ലേ പ്രേക്ഷകരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്? അപ്പോൾ ആ സന്തോഷത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു കലാകാരനെ കൂടെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. ഒരുപാട് സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കട്ടെ കോമഡി ഉത്സവത്തിൻ്റെ സ്വന്തം ഭാഗ്യരാജ്. അനന്തരത്തിന്റെ ഫ്ലോറിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി. വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും അനന്തരത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത്. അപ്പോൾ ഇവരെ ഇങ്ങനെ കുറച്ച് സങ്കടത്തിലൊക്കെയാണ് വന്നത്. ഇപ്പോൾ അവർക്ക് സഹായങ്ങൾ ഇവരെ തേടി എത്തി തുടങ്ങി. അതിൻ്റെ ഒരു സന്തോഷവും ആത്മവിശ്വാസവും ഉണ്ട്. അപ്പോൾ ഒരു സാന്ത്വനത്തിന്റെ ഭാഗം കൂടിയായിട്ട് ഒരു പാട്ടും ഒക്കെ ആയിട്ട് ഇവരെ എപ്പോഴും സന്തോഷമാണ് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ. നോക്കി ഹോളി തെച്ചവേ നുവ് പക്കനുണ്ടേ എന്തേനേ മോനേ നാക്കൊക്കോ കണ്ട ഒക്കോ ജന്മേ മല്ലി പൊട്ടിച്ചത്തുണ്ടാൻ ഇങ്കേ മിങ്കേ മിങ്കേ കവല ചാല ഇത് ചാല നിക്കേ നുവേ വച്ചി വലവേ ഇക്കപ്പൈ തിരനാല പടിനടി തെലുസാ മനസ്സുണ പ്രതികോസുള്ള പെരുപുല വരസാദി വയസ്സുണ രബസ നാച്ചിലിപ്പി കലലകു പകുസാങ്ങിടി വെലുകുല ദസ നീയതുട നിലപടു ചനുവേവിസ അന്തുകുനി ഗഗനവു ഗുണലേ ചൂസേ മിങ്കേ മിങ്കേ കവലേ ചാല ഇത് ചാല
கிணுவை வச்சு வளவை கப்பை திறனால తెలుపుట సులువా జాలి పడి నిమిషము వినవా అందుకుని గడిగొగ గొడవా చెలిమిగ మెలగవా నా పేరు తలచికే ఉపికేలవా చల్లబడి నను కరుణించేవా ఇంకేమింకేమింకేం కావాలే చాలే ఇది చాలే నీకే నువ్వే వచ్చి వలవే ఇకపై తిరనాలే గుండెలోన వేగం పెంచవే గుమ్మ నొక్కి హోళీ తెచ్చవే నువ్వు పక్కనుంటే ఎంతేనేమోనే నాకొక్కో గండ ఒక్కో జన్మే మళ్ళీ పుట్టి చక్కున్నా ఇంకేమింకేమింకేం కావాలే చాలే ఇది చాలే నీకే నువ్వే వచ్చి వాళ్ళవే ఇకపై తిరనాలే